നമസ്കാരം, റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അർജന്റീൻ താരം സെർജിയോ അഗ്യൂറോക്ക് പകരക്കാരനാവുക എന്നത് അത്ര എളുപ്പമല്ല എന്ന് ബ്രസീലിയൻ സ്ട്രൈക്കർ ഗബ്രിയൽ ജീസസ്. ഇരുവരും ഇംഗ്ലീഷ് ക്ലബ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ താരങ്ങളാണ്. നമുക്കറിയാവുന്ന പോലെ ഇംഗ്ലീഷ് ക്ലബ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ആദ്യ ഇലവനിൽ ഫസ്റ്റ് ചോയ്സായി എപ്പോഴും കാണപ്പെടാറുള്ള സ്ട്രൈക്കർ സെർജിയോ അഗ്യൂറോയാണ്. എന്നാൽ ഏറെ പ്രതിഭാധനനായ ഗബ്രിയൽ ജീസസിന് ടീമിലൊരു ബേക്കപ്പ് റോൾ, അതായത് സെർജിയോ അഗ്യൂറോയുടെ ഒരു ബേക്കപ്പ് റോൾ മാത്രമാണ് കോച്ച് പെപ് ഗാർഡിയോള നൽകാറുള്ളത്. ഇതിനെക്കുറിച്ച് ഗബ്രിയൽ ജീസസ് വളരെ വ്യക്തമായി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ജീസസിന് ഈ ഒരു സാഹചര്യത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുമുണ്ട്. അദ്ദേഹം പറയുന്നത് സെർജിയോ അഗ്യൂറോയെ പോലെയുള്ള ഒരു താരത്തിന് പകരക്കാരനാവുക എന്നത് എളുപ്പമല്ല എന്നത് മാത്രമല്ല, ആരെ കളിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നത് കോച്ചാണ്, കോച്ച് ടീമിന് ഗുണകരമായ തീരുമാനം മാത്രമേ എടുക്കുകയുള്ളൂ എന്നാണ് ജീസസ് പറയുന്നത്. ജീസസിന്റെ വാക്കുകളിലേക്ക് ഒന്ന് പോകാം. ജീസസ് പറയുന്നു, ആർക്കാണ് കളിക്കാൻ അർഹത എന്ന് തീരുമാനിക്കുക അത്ര എളുപ്പമല്ല. എന്നാൽ സെർജിയോ അഗ്യൂറോയെ പോലെയുള്ള ഒരു താരത്തിന് പകരക്കാരനാവുക എന്നത് എളുപ്പമല്ല. അദ്ദേഹമാണിപ്പോൾ ക്ലബിൻ്റെ ടോപ്പ് സ്കോറർ. തീർച്ചയായും എനിക്ക് എൻ്റെ പ്രകടനം കൂടുതൽ മെച്ചപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ട്. സെർജിയോ അഗ്യൂറോയെയും അതുപോലെ തന്നെ ക്ലബിനെയും കൂടുതൽ ഗോളുകൾ അടിച്ച് സഹായിക്കണം, ക്ലബിന് കിരീടം നേടാൻ സഹായിക്കണം എന്നതൊക്കെയാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. എപ്പോഴും ഞാൻ ഞങ്ങളുടെ കോച്ചിൻ്റെ തീരുമാനങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നു. കാരണം ആരെ കളിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത് അദ്ദേഹമാണ്. ആരെ കളിപ്പിച്ചാലും അത് ടീമിന് ഗുണകരമാകുന്ന ഒരു തീരുമാനം മാത്രമേ കോച്ച് എടുക്കുകയുള്ളൂ. ഇതാണ് ഗബ്രിയൽ ജീസസ് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ 9 ഗോളുകളുമായി ടോപ്പ് സ്കോറർ ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന താരമാണ് സെർജിയോ അഗ്യൂറോ. അങ്ങനെയുള്ള മികച്ച എക്സ്പീരിയൻസ് ഉള്ള ഒരു താരത്തിന് പകരക്കാരനാവുക എന്നത് ഒരിക്കലും എളുപ്പമല്ല എന്നാണ് ഇപ്പോൾ യുവതാരമായ ഗബ്രിയൽ ജീസസ് പറഞ്ഞിരിക്കുന്നത്. ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.